ഹായ് ഓൾ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. എയർപോർട്ടിന് അടുത്തുള്ള ഒരു എബനൈസർ പ്ലാസയിലാണ് സ്റ്റേ എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ നാളെ കാശ്മീർ പോവാണ് ആസ് എ ടൂർ മാനേജറായിട്ട്. കഴിഞ്ഞ തവണ ഞാൻ സെപ്റ്റംബറിൽ പോയതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്തത്. ആ സെയിം എഗെയിൻ കാശ്മീർ കോളിംഗ് മീ. അപ്പം ഞാൻ വീണ്ടും പോവാണ്. അപ്പോൾ മാർച്ച് 30 നാളെയാണ് ട്രാവൽ, 6:30. അപ്പം ഞാൻ ഇന്നലെ തന്നെ കൊച്ചിയിലോട്ട് വന്നു ഹസ്ബൻഡ് ഉണ്ട് കൂടെ. കാരണം ഹസ്ബൻഡ് കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാമെന്നുള്ള രീതിക്ക് ഞാൻ ഒരു ദിവസം നേരത്തെ വന്നു. അപ്പോൾ ഞാൻ മോർണിംഗ് സമയം 8:51, ഒരു 8:30 ആകുമ്പോൾ ഒരു കോള് വന്നു ഒരു ക്ലയൻറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ പുറത്ത് എണീറ്റാണ്. പിന്നെ എണീറ്റപ്പോൾ പിന്നെ ഉറക്കം ഉറങ്ങിയില്ല. അപ്പം ഈ റൂമിൻ്റെ സൈഡായിട്ട് ചെറിയൊരു ബാൽക്കണി പോലെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് കുറച്ചേരം വെയിൽ കൊള്ളുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതേ രാവിലെ എണീറ്റു ഫേസൊക്കെ ഒന്ന് കഴുകി ഇവിടെ വന്ന് കുറച്ച് നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഹസ്ബൻഡ് എണീറ്റിട്ടില്ല, ആള് ഉറക്കത്തിലാണ്. ഞാൻ വേണമെങ്കിൽ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ആള് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ, ഉറങ്ങിക്കോട്ടെ. സാധാരണ 8 മണിയാകുമ്പോഴത്തേനും വർക്കിന് കയറണം ആൾക്ക്. അപ്പോൾ ഇന്ന് ലീവാണ് ആക്ച്വലി. അപ്പോൾ ഇന്നല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലോണം ഉറങ്ങിക്കോട്ടെ. ഉറങ്ങി എണീറ്റ ശേഷം നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഞാൻ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് പരിപാടി ഉണ്ട്. കാരണം അവിടെ ഇപ്പോൾ കറൻ്റ്ലി ഭയങ്കര സ്നോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഷൂ ഞാൻ മേടിച്ചിട്ടില്ല. അപ്പോൾ ഷൂ ഒന്ന് മേടിക്കണം. അതുപോലെ മെഡിക്കൽ ഷോപ്പിൽ പോകണം, കുറച്ച് മെഡിസിൻസ് വാങ്ങിക്കണം. ഇതുപോലെ വോമിറ്റിങ്ങിനുള്ളത്, അതുപോലെ പനി ജലദോഷം അങ്ങനെയുള്ളത് വാങ്ങിക്കണം. കാരണം എപ്പോഴാണ് ആർക്കാണ് പ്രശ്നം വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് വാങ്ങിക്കണം. പിന്നെ ഇവിടെ ഫുഡില്ല. എയർപോർട്ടിനടുത്ത് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത്. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ ഞാൻ ഇവിടെ തന്നെയാണ്, എബനേസറിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ രാവിലെ എണീറ്റ് ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഉച്ചക്കിലാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം, ഇവിടെ ഫുഡില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ എന്തായാലും വഴിയെ ഇടാട്ടോ. ഇപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഓക്കെ. അപ്പം ഇനി ബ്രേക്ക് ആളെ ഒന്ന് എണീപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളൊന്ന് കറങ്ങുന്ന വീഡിയോ ഒക്കെ പിന്നെയാണ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം കറൻലിവേ ബൈ. ഹലോ. അപ്പോൾ സമയം 10:30 ആയി. എൻ്റെ ഭർത്താവ് ഇനിയും കിടന്നുകൊണ്ടിരിക്കുക, കാണിച്ചു തരാം ഞാൻ. എനിക്കിടാ ആയിസ. അപ്പോ ഇവിടെ ഫുഡ് നമുക്ക് ഇതിലില്ലായിരുന്നേ. പക്ഷെ ഞാൻ താഴെ ചെന്ന് കോഫി പൗഡറും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി താഴെ ചെന്ന് പോയപ്പോ അവര് പറഞ്ഞു ഫുഡ് വേണമെന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ അറേഞ്ച് ചെയ്യാം, അത് വേണമെങ്കിൽ ഞാൻ റൂമിലെത്തിക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പം നമ്മൾ പുറത്ത് പോകേണ്ട കാര്യമില്ലല്ലോ, റൂമിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ടേ.
ഇഡലി സാമ്പാർ ചട്നി. ഇഡലി ചട്നി സാമ്പാർ പിന്നെ ചായ ഇടണം. എടാ എനിക്കടാ മോനെ, ഓക്കെ ബൈ. അപ്പൊ ആളത് കുറെ നേരത്തിന് ശേഷം ആള് എണീറ്റു, ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആള് ബ്രേക്ക്ഫാസ്റ്റ് കുളിച്ചിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് കുളിച്ച് റെഡി സെറ്റായി ഇരിക്കുകയാണ്. ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. അപ്പോ ഇഡലി സാമ്പാർ ചട്നി അത്യാവശ്യം നല്ലതായിരുന്നു, നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവൾക്ക് അവിടെ ഉണ്ടായിരുന്നത് ഒരു ആറ് ഇഡ്ഡലിയാണ്. അപ്പൊ ആ ആറ് ഇഡ്ഡലി ഞങ്ങൾക്ക് കൊണ്ട് തന്നായിരുന്നു. അപ്പൊ ഇതിൽ പെടാത്തെയാണ്, പിന്നെ ഒന്നാമത് നമ്മൾ ട്രാവൽ ഏജൻസി ബിസിനസ്സിൽ വന്നതാണല്ലോ, അപ്പൊ അവര് കുറച്ചുകൂടെ നമ്മളെ കെയർ ചെയ്യുമല്ലോ. അപ്പൊ നമ്മളാണല്ലോ അവർക്ക് ബിസിനസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഞങ്ങളത് കഴിച്ചു, ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഞാനും കൂടെ ഒന്ന് കുളിച്ച് റെഡിയായി സെറ്റായിട്ട് വേണം ഇനി ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ പോകാന്നുള്ള കാര്യം അറിയില്ല, കാരണം ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഇപ്പൊ പോകണോ അത് ഈവനിങ് പോകണോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. തന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ എവിടെയും പോവാതെ അവിടെ നിന്ന് റിസപ്ഷനിൽ ചെന്ന് ഫുഡ് ചോറും മീൻകറിയും ഓർഡർ ചെയ്തു. പക്ഷെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ ഫുഡിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ഫോൾട്ടായിരുന്നു പറ്റിക്കൊണ്ടിരുന്നത്. ഒന്ന് പറയേണ്ട, അവിടെ രണ്ടു പേരിന് അത് വേസ്റ്റ് ആയിപ്പോയി. പിന്നെ ഒരു അഞ്ചര മണിയോടുകൂടെ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി, ഷൂ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് ദൂരം പോയ ശേഷം ഞങ്ങൾക്കൊരു ഷോപ്പ് കണ്ടു, അവിടെ നിന്ന് ഒന്നും നോക്കിയില്ല, കണ്ട പാടെ ഒരു ഷൂ എടുത്തു. തൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ വരുമ്പോൾ ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് പാരീസ് കഫേ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിർത്തി. നല്ല അടിപൊളി ചായയും ജ്യൂസും ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നു. അത്ര